നമസ്കാരം എല്ലാവർക്കും. മൈക്രാഫ്റ്റ് വേൾഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാം ഒരു അടിപൊളി വാൾ ഡെക്കറാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇനി അവിടെ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് അൾട്രാമറിയൻ ബ്ലൂ പെയിൻറ്റ് അടിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ബ്ലൂ അക്രിലിക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അക്രിലിക് പെയിൻറ്റ് തന്നെ അടിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു കിരണ് ഫെവിക്രിലിൻ്റെ ആണ്. നിങ്ങൾ ഏത് അക്രിലിക് പെയിൻറ്റ് തന്നെ അടിച്ചാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു നീറ്റ്നെസ് നമുക്ക് കിട്ടുള്ളൂ. നെസ് മീൻസ് ഒരു തിളക്കം. അപ്പം നമുക്കിത് നന്നായിട്ട് തന്നെ ഉണങ്ങാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ പെയിൻറ്റൊക്കെ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതാ ഞാൻ ക്ലോസ് അപ്പ് കാണിച്ചു തരാവേ. ഇതാ അപ്പം നന്നായിട്ട് തന്നെ ണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഡ്രൈഡ് ട്രേഡ് പിക്ചർ വരച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്തെടുക്കാം, നെറ്റ് നോക്കി വരയ്ക്കാം. ഞാൻ അപ്പോൾ ഫ്രീ ഹാൻഡ് ആയിട്ടൊന്ന് വരച്ച് നോക്കുകയാണ്. അപ്പം വരച്ചിട്ട് കാണിച്ചുതരാം. ഇതപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു ഔട്ട്ലൈൻ മാത്രം ഒന്ന് കൊടുത്തു നോക്കിയിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇപ്പം DVD മാർക്കർ വെച്ചിട്ടൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഔട്ട്ലൈൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ട്രീ ഡ്രൈഡ് ട്രീ വരച്ചിട്ടുണ്ട്. ഇതാ ഏകദേശമൊക്കെ ഇതേപോലെ വരച്ചാൽ മതി. എന്നിട്ട് ഇത് നമുക്ക് ഉണങ്ങാൻ വെക്കാം. ഇത് ഉണങ്ങാൻ വെക്കുന്ന ടൈം, ഇത് ഉണങ്ങുന്ന ടൈമുണ്ട്, നമുക്ക് വേറൊരു പരിപാടി ചെയ്യാനുണ്ട്. അപ്പം ഇത് നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കളർ പേപ്പേഴ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കട്ട് ചെയ്യുന്നൊരു രീതി നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു കളർ കോംബോ വെച്ച് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഈ കളർ കോംബോ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ കൂടെ ഞാൻ എല്ലോയും എടുക്കുന്നുണ്ട്, എല്ലോയും കാണിക്കുന്നില്ല. നമ്മൾ ഒരു വലുപ്പത്തിന് വെച്ചങ്ങ് മടക്കുക. അധികം വലുപ്പവും ആക്കണ്ട, എന്നാൽ അത്യാവശ്യം വലുപ്പവും വേണം. ആ ഒരു രീതിക്ക് തന്നെ മടക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഇതാ അങ്ങനെ ഒന്ന് മടക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പറൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് ഈ ലൈനിൽ കൂടെ, ഇതാ ഈ ലൈൻ കണ്ടോ, മടക്കിയ ലൈൻ, അതിൽ കൂടെ രണ്ട് പേപ്പറും വരുന്ന, രണ്ട് സൈഡും വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കണ്ടു നോക്കുക, അപ്പം മനസ്സിലാവും. ഈ ഒരു രീതിക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കിതൊന്ന് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ടു നമുക്ക്. എനിക്ക് തോന്നുന്നു ഈ ഒരു പേപ്പർ തന്നെ മതിയാവും ആ ഒരു ഷീറ്റിന്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ എനിക്ക് ഇതാ. അപ്പം നമ്മുടെ പേപ്പർ, ഇത് നിങ്ങൾ നിങ്ങളുടെ അതിനനുസരിച്ച് മടക്കുക കേട്ടോ. ഇതാ ഒന്ന് ഇങ്ങനെ മടക്കുക, വീണ്ടും ഇങ്ങനെ മടക്കുക, വീണ്ടും ഇങ്ങനെ മടക്കുക. ആ ഇനി നമ്മൾ ഇത് നമ്മുടെ സിസേഴ്സ് ഉപയോഗിച്ച് ഓരോ ഏതളവുകൾ ഉണ്ടാവില്ലേ, ആ അതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്താലും മതി. ഇതാ അപ്പം നമ്മൾ ഏതള രൂപത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ വേറെ കളേഴ്സിലുള്ള കുറച്ചും കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഇതാ ഇത് നന്നായിട്ട് തന്നെ ഉണങ്ങി ഉണ്ടാവും.
ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പൊ ദാ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചിട്ട് കൊടുക്കാം. ഈ ഒട്ടിക്കലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പൊ ദാ നമ്മൾ ഇതൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഉണങ്ങാൻ വെക്കുക. അപ്പം നമ്മളുടെ ഈ ബോർഡർ ഫ്രീ ആയിട്ട് കിടക്കുമ്പോൾ എന്തുപോലെ നമുക്ക് എന്തെങ്കിലും വെച്ച് ബോർഡർ കൊടുക്കാം. അപ്പൊ ഇതാ നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇത് വെച്ചിട്ട് ബോർഡർ കൊടുക്കാം. അപ്പം നമ്മൾ ഇത് 1 സെന്റിമീറ്റർ ഇതിൽ കട്ട് ചെയ്തെടുക്കാണ്. നമ്മുടെ ബോർഡറിന്റെ വലുപ്പം അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഇതാ ഇവിടെ ബോർഡറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തൂക്കിടാൻ നമുക്ക് ഒരു ഡബിൾ സൈഡഡ് ടേപ്പ് ആയാലും മതി. നമുക്ക് ഇവിടെ ഒരു കുഞ്ഞ് ഹുക്ക് ഇട്ടുകൊടുക്കാം. അപ്പൊ ഇതാ നമ്മളിവിടെ ഹുക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞ് ഹുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആണുങ്ങളൊക്കെ തൂക്കിയിടാം. എനിക്ക് പിന്നെ തോന്നി ഇവിടെ നമുക്ക് ഫ്രീ ആയി കിടക്കല്ലേ, ഇവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇവിടെ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് എന്തെങ്കിലും എഴുതാന്ന് തോന്നുന്നു. കോഡ്സ് എന്തെങ്കിലും എഴുതാലോ, പക്ഷെ ഞാൻ എഴുതിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ വിട്ടു. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കോഡ്സ് ഒക്കെ എഴുതാം. അപ്പം ഇത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.